ഓരോ ദിവസവും ഈ ഭൂമിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. ഭക്ഷണങ്ങളിലും മാത്രം പുതുമകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നില്ല. വായിലോട്ട് വിഴുങ്ങാവുന്ന വാട്ടർ ബോട്ടിൽ, കഴിക്കാവുന്ന പായലുകൾ, മിസ്റ്റ്, പ്രാണികൾ എന്ന് തുടങ്ങി അവിശ്വസനീയമായ ഒരു ഭക്ഷണ നിര തന്നെയുണ്ട്. കാണാം ഭാവിയിലെ 10 ഭക്ഷണ വിഭവങ്ങൾ. നമ്പർ 10, എഡിബിൾ മിസ്റ്റ്. നല്ല രുചിയുള്ള ഭക്ഷണം ചവച്ചരച്ച് മാത്രമേ ആസ്വദിക്കുവാൻ കഴിയൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ചാർലി ഹാരി ഫ്രാൻസിസ് എന്ന ഭക്ഷ്യ ഗവേഷകൻ കഴിക്കാവുന്ന മിസ്റ്റ് വരെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സ്ട്രോ ഉപയോഗിച്ച് നീരാവി പോലെ വലിച്ചുള്ളിലേക്ക് എടുക്കാം. ചാർലി പറയുന്നത് തന്റെ മിസ്റ്റ് മെഷീനിൽ നിന്നും 200-ലധികം ഫ്ലേവറിൽ മിസ്റ്റ് ലഭിക്കുമെന്നാണ്. അതും 0 കാലറിയിൽ. ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ കാരണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരാൾക്ക് നല്ല ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഈ മിസ്റ്റ് മെഷീനിൽ നിന്നും അത് ആസ്വദിക്കാം. ചോക്ലേറ്റ് മാത്രമല്ല, ആപ്പിൾ, മാംഗോ, മീറ്റ് ഐറ്റംസ്, ബേക്കറി ഫുഡ് എന്ന് തുടങ്ങി 200-ഓളം ഫ്ലേവറിൽ നിങ്ങൾക്കിത് ആസ്വദിക്കാം. കഴിക്കുന്നവന്റെ വയറ് മാത്രം നിറച്ചാൽ പോരല്ലോ, മനസ്സും നിറയ്ക്കണമെന്നല്ലേ? ഇവിടെ ഒരു തിരുത്തുണ്ട്. മനസ്സ് നിറയും, പക്ഷേ വയറ് നിറയുമോ എന്ന് സംശയമാണ്. നമ്പർ 9, 3D printed food. ഭക്ഷ്യ വിഭവങ്ങളിൽ 3D പ്രിന്റുകൾ ചെയ്യുന്ന ടെക്നീക്ക് അത്ര ഞെട്ടലുണ്ടാക്കുന്നതല്ല. കാരണം കേക്കിലും കോഫിയിലുമെല്ലാം അത്തരം എഡിബിൾ പ്രിന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതേ ടെക്നീക്കുകൾ ഉപയോഗിച്ച് ഭക്ഷണം തന്നെ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നതാണ് ഭാവിയിലെ പരീക്ഷണം. 2014 ഷോലെ റിസർവേൾഡ് എന്നൊരു വനിതയാണ് ഈ 3D printed food ഉണ്ടാക്കി അവതരിപ്പിച്ചത്. വലിയ കൃഷിയിടങ്ങളുടെ ആവശ്യമില്ലാതെ നമ്മുടെ വീടുകളിലും അവനവന്റെ റൂമിൽ തന്നെയും ചെടികളും കായകളുമൊക്കെ പ്രിന്റ് ചെയ്തെടുക്കുവാൻ കഴിയും എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കഴിക്കാനാകുന്ന ഒരു 3D printed crust അടിത്തട്ടിൽ കഴിക്കാനാകുന്ന മണ്ണും വിത്തും ഈസ്റ്റുമെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു. അതിൽ നിറയെ ഹോളുകളും ഉണ്ടാകും. അതിനുള്ളിൽ നിന്നും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ കുഞ്ഞു ചെടികളും കൂണുകളും മുളച്ചു പൊന്തും. ഒരു കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങാവുന്ന ഒരു പോഷക സമ്പുഷ്ടമായ ഗാർഡൻ റെഡി. പോഷകങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ സസ്യങ്ങളെ ഈ ക്രസ്റ്റിനുള്ളിൽ വളർത്തി ഉപയോഗിക്കാനാകുമോ എന്ന പരീക്ഷണ ഫലമാണ് ഈ പ്രൊഡക്റ്റ്. ഭാവിയിൽ ഇങ്ങനെ ഓരോ മെഷീൻ വാങ്ങിവെച്ചാൽ മിനിയേച്ചർ പച്ചക്കറി തോട്ടം തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ എത്ര രസകരമായിരിക്കും അല്ലേ? നമ്പർ 8, അൺയൂഷ്വൽ കോഫി. നിങ്ങളൊരു കോഫി പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനിടയുള്ള വിഭവങ്ങളാണ് കളർലെസ് കോഫിയും പിന്നെ മിഠായി പോലെ കഴിക്കാവുന്ന കോഫിയും. അതെ, കോഫി കുടിച്ച് മടുത്തവർക്ക് ഇനി ചവച്ചോ നുണഞ്ഞോ ഭാവിയിൽ കോഫി കഴിക്കാം. എന്നാൽ ഒരു കപ്പ് കോഫി കുടിച്ചതിന്റെ എല്ലാ ഗുണവും ഉണ്ടാവുകയും ചെയ്യുമത്രേ. അതിനുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുമുണ്ട്. കോഫി പ്രേമികളുടെ ഒരു പ്രധാന പ്രശ്നം അത് പല്ലുകളിൽ കറയുണ്ടാക്കും എന്നതാണല്ലോ. അതിനുള്ള ഒരു പരിഹാരമാണ് കളർലെസ് കോഫി. കണ്ടാൽ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത് പോലെയുണ്ടല്ലേ, എന്നാൽ ഇത് കോഫിയാണ്. രുചിയിലോ ഗുണത്തിലോ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ കോഫി കറ ഉണ്ടാവുകയുമില്ല. അതേസമയം കളർ മാറ്റാൻ ഇതിൽ ഒരു രാസവസ്തുക്കളും ചേർത്തിട്ടുമില്ല എന്ന് നിർമ്മാതാക്കൾ പറയുന്നുമുണ്ട്. ഇതിന്റെ ചേരുവകളും നിർമ്മാണ രീതികളും തികച്ചും സ്വകാര്യമാണ്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നല്ല മാറ്റങ്ങൾ നമ്മൾ കൈയടിച്ച് സ്വീകരിക്കും അല്ലേ? നമ്പർ 7, ടെസ്റ്റ് ട്യൂബ് മീറ്റ്. പേരിൽ നിന്നും തന്നെ മനസ്സിലാവുന്നത് പോലെ കടകളിൽ നിന്നും ലഭിക്കുന്നത് പോലെയുള്ള ഇറച്ചി സയന്റിഫിക് ലാബുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടെസ്റ്റ് ട്യൂബ് മീറ്റ്. മൃഗങ്ങളുടെയും മറ്റ് യഥാർത്ഥ ജീവകലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോശങ്ങളെ ചില പ്രത്യേക വളർച്ചാ മാധ്യമങ്ങളിൽ വെച്ച് വളർത്തിയെടുക്കും. പിന്നീട് അതിനെ സ്ലോട്ടർ ചെയ്തെടുക്കുകയും ചെയ്യും. തനത് ഇറച്ചിയുടെ ഗുണനിലവാരത്തിൽ, എന്നാൽ അത്രയും സ്ഥലത്തിന്റെയോ പരിപാലനത്തിന്റെയോ ചെലവില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബ് മീറ്റിനെ പക്ഷേ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് സംശയമാണ്. ഈ മീറ്റ് വിപണനത്തിനായി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ഭാവിയിൽ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായാൽ ഇതും ആളുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചെന്ന് വരാം. നിങ്ങൾക്കെന്ത് തോന്നുന്നുവെന്ന് കമന്റിൽ പറയണേ. നമ്പർ 6, സ്പൈറുലീന. സ്പൈറുലീന എന്നത് ഒരുതരം കടൽ പായലുകൾ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗകളാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് കടലിനടിയിൽ വളരുന്നുണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്താണ് മനുഷ്യൻ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയെടുത്തതെന്ന് മാത്രം. അതിനുശേഷം മരുന്നായും പൊടിയായും മനുഷ്യൻ ഇത് ഉപയോഗിക്കുവാൻ തുടങ്ങി. മനുഷ്യൻ മാത്രമല്ല മറ്റു മൃഗങ്ങൾക്കും ഇത് മികച്ച ഒരു ഊർജ സ്രോതസ്സാണ്. വിറ്റാമിൻ A, B, C, D, E, K എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനൊപ്പം തന്നെ നല്ലൊരു മിനറൽ പ്രോട്ടീൻ സ്രോതസ് കൂടിയാണിവ. ഒരൊറ്റ ഫുഡിൽ നിന്നും ഇത്രയും കിട്ടുമെങ്കിൽ അത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതുപയോഗിച്ചുള്ള വിഭവങ്ങൾക്ക് വിലയും കൂടും. എന്നാൽ പിന്നെ നമുക്ക് തന്നെ വളർത്തിക്കൂടെ എന്നത് ഒരു പോയിന്റ് തന്നെയാണ്. എങ്കിൽ പിന്നെ അടിപൊളിയായില്ലേ? നമ്പർ 5, പർപ്പിൾ ബ്രെഡ്.
ലോകത്ത് എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണം ബ്രെഡ് തന്നെയായിരിക്കും. എന്നാൽ സാധാരണ നമ്മൾ വാങ്ങി കഴിക്കുന്ന ബ്രെഡ് ഉള്ളിൽ ചെന്നാൽ വളരെ പെട്ടെന്നാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നത്. അതായത് അത് വളരെ പെട്ടെന്ന് ദഹിച്ചു പോകുന്നുവെന്ന സാരം. മാത്രമല്ല പൊണ്ണത്തടിക്കും കാരണമാകുന്നുണ്ടത്രേ. ഇങ്ങനെയുള്ള ബ്രെഡിന്റെ ദോഷവശങ്ങൾ പരിഗണിച്ച് അതിലൊരു മാറ്റം വരുത്താനുള്ള ശ്രമമാണ് പർപ്പിൾ ബ്രെഡിൽ കലാശിച്ചത്. സിംഗപ്പൂരിലുള്ള സൂ വെബിയോ എന്നൊരു ന്യൂട്രീഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. ബ്ലാക്ക് റൈസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആന്തോസയാൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഈ പർപ്പിൾ ബ്രെഡ് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്ന് മാത്രമല്ല ഇതിലെ ആന്റി ഓക്സിഡന്റ് സാന്നിധ്യം ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ചെയ്യുമത്രേ. കൃത്യമായി പറഞ്ഞാൽ ഭാവിയിലെ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഈ പർപ്പിൾ ബ്രെഡ്. നമ്പർ 4, ഇൻസെക്ട് ഫുഡ്. 2050 ലോക ജനസംഖ്യ 980 കോടിയോളം ആകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും മനുഷ്യരെ തീറ്റിപ്പോറ്റണമെങ്കിൽ നിലവിലുള്ള ഭക്ഷണ സ്രോതസ്സിന് പുറമെ മനുഷ്യൻ മറ്റെന്തെങ്കിലുമൊക്കെ കൂടി കണ്ടുപിടിക്കേണ്ടി വരുമത്രേ. അതുകൊണ്ടാണ് വലിയ ഇറച്ചിക്കും മീനിനും മുട്ടയ്ക്കുമൊക്കെ പുറമെ മറ്റ് പ്രാണികളെ മനുഷ്യൻ ഭക്ഷണമാക്കാൻ ഒരുങ്ങുന്നത്. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും ചീവീടുകളെയും വിട്ടിൽ പോലുള്ള പ്രാണികളെയും പ്രോട്ടീൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമീപ ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കേണ്ടി വരുമത്രേ. 1400 ഇനം പ്രാണിവർഗങ്ങളെ ഭക്ഷണത്തിന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇറച്ചിക്കായി വളർത്തുന്ന വലിയ ജീവികളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സ്ഥലത്തിൽ കൂടുതൽ പ്രാണികളെ വളർത്താം എന്നതാണ് ഇതിന്റെ ഒരു നേട്ടം. മാത്രവുമല്ല മലിനീകരണവും കുറവായിരിക്കുമെന്നും നീണ്ട അളവിൽ പ്രോട്ടീൻ ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഇവയെ നേരിട്ട് ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ പല വിഭവങ്ങളിൽ ചേർത്തോ ഇവയെ ഉപയോഗിക്കാം. ചിക്കനും മട്ടനും തൂക്കി വാങ്ങുന്നത് പോലെ 1 കിലോ ചീവീട് പോരട്ടെ എന്ന് പറയേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ലത്രേ. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. നമ്പർ 3, എഡിബിൾ ഓപ്പറ. കഴിക്കാനാകുന്ന ഓപ്പറ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം അല്ലേ? മൈക്കിൾ ബർട്ടൺ, മിഷിക്കോ നീറ്റ എന്നിവരാണ് സംഗീതത്തെ ഭക്ഷണമാക്കുന്ന ഈ ഓൾജി ഓപ്പറയ്ക്ക് പിന്നിൽ. പാട്ട് പാടുന്ന ഗായികയിൽ ഫിറ്റ് ചെയ്യുന്ന സിംബയോട്ടിക്കൽ ട്യൂബിൽ ധാരാളം ആൽഗകളുണ്ട്. അവ ഭക്ഷണമുണ്ടാക്കുന്നത് പ്രകാശ സംശ്ലേഷണം വഴിയാണ്. ഈ പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്ന കാർബൺ ഡയോക്സൈഡ് മനുഷ്യൻ ശ്വസനത്തിന് ശേഷം പുറത്തേക്ക് വിടുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഗായിക പാട്ട് പാടുമ്പോഴാകട്ടെ സാധാരണയിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുവെന്നും അത് ഭക്ഷിച്ച് വളരുന്ന ഈ ആൽഗകൾ ഭാവിയിലെ ഭക്ഷണ ദൗർലഭ്യത്തിന് ഒരു പരിഹാരമാകും എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഭക്ഷ്യയോഗ്യമായ ഓപ്പറ എന്ന് പറയാൻ കാരണം ഗായികയുടെ പാട്ടിനൊപ്പം അവയുടെ പാട്ടുപയോഗിച്ചുണ്ടാകുന്ന ആൽഗകൾ ആസ്വാദകർക്ക് കഴിക്കാനാകും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ശബ്ദത്തിൽ ഉണ്ടാകുന്ന പിച്ച് വ്യത്യാസത്തിനനുസരിച്ച് ആൽഗകളിൽ രുചി വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. മികച്ച രീതിയിലുള്ള ആൽഗകൾ സൃഷ്ടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഗായികയെ ട്രെയിൻ ചെയ്തിരിക്കുന്നു അത്രേ. സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിലും നല്ല കോമഡി ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? നമ്പർ 2, മീസോ. മീസോ ഒരു പരമ്പരാഗത ജാപ്പനീസ് വിഭവമാണ്. പരമ്പരാഗത ജാപ്പനീസ് ഫുഡിലെ നായകൻ തന്നെ മീസോയാണ്. ഇതിൽ വിറ്റാമിൻസ് ആയ വിറ്റാമിൻ ബി കോംപ്ലക്സ്, ഇ, കെ മുതലായവ അടങ്ങിയിരിക്കുന്നു. ഇതിലെ സൂക്ഷ്മാണുക്കൾ ദഹനത്തിനും ശാരീരിക ഉന്മേഷണത്തിനും വളരെ നല്ലതാണത്രേ. അതുകൊണ്ട് തന്നെ ഒരു മീസോ സൂപ്പോടെയാണ് ജപ്പാൻകാർ ഒരു ദിവസം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. സൂപ്പിൽ മാത്രമല്ല സാലഡിലും സ്റ്റൂവിലും എല്ലാം രുചി കൂട്ടായി ഇത് ചേർക്കാം. കോയി എന്ന് ജാപ്പനീസുകാർ വിളിക്കുന്ന ആസ്പർഗില്ലാസ് ഒറിയാസം എന്നറിയപ്പെടുന്ന ഫംഗികളെ ഉപയോഗിച്ച് സോയാബീൻ, റൈസ്, ബാർലി എന്നിവയെ ഒരു ഫെർമെന്റേഷന് വിധേയമാക്കിയാണ് മീസോ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് 5 ദിവസം മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം. ഇതനുസരിച്ച് മീസോയുടെ ക്വാളിറ്റിയിലും രുചിയിലും വിലയിലും മാറ്റം വരും. പതിവ് രുചികൾ മടുത്തെങ്കിൽ ആർക്കും മീസോ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്പർ 1, എഡിബിൾ ബോട്ടിൽസ്. ഓരോ സെക്കൻഡിലും 20,000 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ലോകമാസകലം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരും പുറത്തേക്ക് പോകുമ്പോൾ എത്രമാത്രം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന കണക്ക് മാത്രം നോക്കിയാൽ മതിയാകും ഇതൊരു അത്ഭുതമല്ലെന്ന് മനസ്സിലാകാൻ. ഇത്തരം പ്രതിസന്ധികൾ ഭാവിയിൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭക്ഷ്യയോഗ്യമായ ക്യാപ്സ്യൂൾ വാട്ടർ ബോട്ടിലുകൾ അണിയറയിൽ ഒരുങ്ങുന്നത്. സ്കിപ്പിംഗ് റോക്ക് ലാബ്സ് ആണ് ഈ വാട്ടർ പോഡുകൾ വിപണിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. ഓഹോ, അതെ, ഓഹോ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം കടൽ പായലുകളിൽ നിന്നുണ്ടാക്കുന്ന ഒരു നേർത്ത സ്തരത്തിനുള്ളിലാണ് ഈ വെള്ളം എത്തുന്നത്. ഒന്നെങ്കിൽ ആ സ്തരം നീക്കം ചെയ്തിട്ടോ അല്ലെങ്കിൽ അതേപടി തന്നെയോ അകത്തേക്കാക്കാം. വിവിധ നിറങ്ങളിലും രുചികളിലും എത്താനിടയുള്ള ഈ സ്തരങ്ങൾ കഴിക്കാനാവുന്നതാണ്. ഇനി അഥവാ പുറത്തേക്ക് എറിഞ്ഞാൽ തന്നെ അത് മണ്ണിലേക്ക് എളുപ്പത്തിൽ അലിഞ്ഞു ചേരും. പരീക്ഷണാർത്ഥം നിരവധി വേദികളിൽ ഇതിനോടകം ഓഹോ പരീക്ഷിച്ചു കഴിഞ്ഞു.
ഈ സ്തരം കഴിക്കുമ്പോൾ ധാരാളം മിനറൽസ് ശരീരത്തിൽ എത്തുന്നുവെന്നും അവ കൂടുതൽ ജലാംശം നിലനിർത്തുന്നുവെന്നുമാണ് പറയുന്നത്. ഇനി എന്താ വേണ്ടത്? ഈ ഫ്യൂച്ചർ ഫുഡുകളെല്ലാം പ്രതീക്ഷിക്കാത്ത ഇനങ്ങളായിരുന്നു. ഇതിൽ ചിലതൊക്കെ കണ്ട് എനിക്കിത്തിരി ഞെട്ടലൊക്കെ തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയുവാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും അത് കമന്റായി ചേർക്കുവാൻ മറക്കരുത്.